ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത്ര മതി കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് മഞ്ഞ കളറിൽ ഇരിക്കും. അതോടെ ചേർത്ത് അതിൻ്റെ പച്ച മണം ഒന്ന് മാറുന്ന വരെ വേണം നമുക്ക് വഴറ്റാൻ. പിന്നെ അത് നമുക്കൊരു ഇത്തിരി കുരുമുളക് പൊടി, അതായത് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ, അത് ഓപ്ഷനിലാണ്, വേണ്ടവർക്ക് ചേർത്താൽ മതി. ഞങ്ങൾക്ക് ഇഷ്ടമാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടെ വരുമ്പോൾ, അതുകൊണ്ടാണ് അത് ചേർത്തത്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കാം. ായിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഇതെല്ലാം സിമ്മാക്കിയിട്ട് വേണോട്ടെ ചെയ്യാനായിട്ട്, പറയാൻ മറന്നുപോയി ആദ്യമേ. അല്ലെങ്കിൽ മുളകൊക്കെ കരിഞ്ഞു പിടിച്ച് ഭയങ്കര കുത്തും വരും. ഇനി നമുക്ക് തീ കൂട്ടിയിട്ടിട്ട് ഇതിനൊന്ന് ഇളക്കി നന്നായി തിളപ്പിക്കണം. തിളച്ച് വരുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് നന്നായി തിളച്ച് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിനൊന്ന് സിമ്മാക്കിയിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂട് കുറയുന്നവരെ, അല്ലെങ്കിൽ നമ്മൾ ആ മീനിടുന്നതിന് മുന്നേ ഇങ്ങോട്ട് പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചട്ടിയിൽ നിന്നും പുറത്തേക്ക് ഈ അരപ്പ് കൂട്ടും എല്ലാം കൂടെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചൂട് കുറയുന്നവരെ ഒന്ന് ഇളക്കുക. എന്നുവെച്ചാൽ കറിച്ചട്ടി ആയതുകൊണ്ട് ചൂട് പിടിച്ചാൽ ഒരുപാട് പെട്ടെന്ന് അങ്ങ് വല്ലാണ്ട് ചൂടാകും. അപ്പോൾ ചൂട് കുറഞ്ഞിട്ടുണ്ട്. നമുക്കിനി മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിരിക്കുന്ന മീൻ അവിടെ
വെള്ളത്തിലിട്ട് വെച്ചിരിക്കാട്ടോ ഞാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഉളുമ്പ് കൂടുതലായിട്ട് വരുന്നത് കൊണ്ട്. എല്ലാം പെരക്കിയിട്ട് കൊടുക്കുകയാണേ. ഇനി നമുക്ക് തീ കൂട്ടി വെക്കാം. ഇനി ഒന്ന് തിളച്ചോട്ടെ, നന്നായി തിളച്ചു. തിളയ്ക്കുന്ന വരെ നമ്മൾ തീ കൂട്ടി വെച്ചിരിക്കുകയായിരുന്നു. ഇനി നമുക്കിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ സാധനം ചേർത്ത് കൊടുക്കണം. ഇതെന്താന്നല്ലേ, നമ്മുടെ വിനാഗിരി. ഇത് ഞാൻ കള്ള് മേടിച്ച് കെട്ടി വെച്ച വിനാഗിരിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഈ വിനാഗിരി. ശരിക്കും അങ്ങനത്തെ വിനാഗിരിയാണ് കിട്ടുന്നതെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റാകും. അല്ലെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വിനാഗിരി ആയാലും ഉപയോഗിക്കാം. അപ്പോൾ പുളിക്ക് അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ ഈ വിനാഗിരി ഒരു 3 ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുത്തത്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത് കറിയുടെ. ഇനി നമുക്ക് തീ കൂട്ടി വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് തീ കൂട്ടി തിളപ്പിച്ചതിന് ശേഷം പിന്നീട് സിമ്മാക്കി വെച്ച് ഒരു 5 മിനിറ്റും കൂടെ തിളപ്പിക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വളരെ ടേസ്റ്റിയാണ് ഈ ഫിഷ് കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. ശരിക്കും കരിമീനും ഇതുപോലെയൊക്കെ തന്നെ തിളപ്പിക്കാം. പക്ഷേ നമുക്ക് എപ്പോഴും കിട്ടാൻ എളുപ്പമുള്ളതും കുറച്ച് കോസ്റ്റ് കുറഞ്ഞതുമാണ് ഈ പിലോപ്പി മീൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും തിളപ്പിക്കാൻ പറ്റുന്ന ഒരു ഫിഷാണിത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടാം. ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ഇനി ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.